بسم الله الرحمن الرحيم والصابحات صبحا فالسابقات سبقا فالمدبرات أمرا صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم إن لله خلقا خلقهم لهوائج الناس يفزع الناس إليهم في هوائجهم صدق رسول الله ഏറ്റവും ബഹുമാനമുള്ള സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, മറ്റു സ്വാദാത്തികൾ, ആലിമികൾ, ഉമറാക്കളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കരം അധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിൻ്റെ 14th ഉറൂസ് മുബാറക്കിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിൽ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സുൽത്താൻ ഉലമ ഉസ്താദ് അവർകൾ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർക്കെത്താനുണ്ട്. ബഹുമാനപ്പെട്ട വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈദ്, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, വടശ്ശേരി ഹസൻ മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്നുമുണ്ട്. അവരെല്ലാം നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകും. ഞാൻ ഉദ്ഘാടന ചടങ്ങ് മാത്രമേ നിർവഹിക്കുന്നുള്ളൂ, മറ്റൊരു സ്ഥലത്തുകൂടി എത്താനുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവർ, ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഇളയ പുത്രൻ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങളാണ് അവർ. നമ്മുടെ പരിപാടികളിലൊക്കെ എല്ലാവർക്കും ആവേശമായി മുൻനിരയിൽ തന്നെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നത്. ഏതായിരുന്നാലും നേരത്തെ സ്വാഗതത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിൻ്റെ ഏത് പരിപാടിയും അവരെ ഹയാത്ത് കാലത്തുള്ളതുപോലെ തന്നെയാണ് വഫാത്തിന് ശേഷം. ജീവിതകാലത്ത് അവർ എന്തൊരു പരിപാടി
ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ഗുണ്ടൂർ ഉസ്താദ് അവിടുത്തെ ജീവിതകാലത്തും ചില പരിപാടികൾ പെട്ടെന്നായിരിക്കും നടത്തുക. നേരത്തെ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ പത്രത്തിലോ മറ്റോ ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് നടത്തുന്ന പരിപാടിയാണെങ്കിലും എവിടെ നിന്നാണെന്നറിയില്ല അത്രയും ആളുകൾ ഒരുമിച്ച് കൂടും. ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് കോട്ടക്കലിൽ വെച്ച് എന്നെ കണ്ടപ്പോ റമദാൻ മാസമാണ്, റമദാൻ 4-ന്റെ ദിവസമാണ് ഞാൻ കണ്ട ദിവസം. റമദാനിൽ ഒരു ദിവസം നിങ്ങളെ വയൽ പറയണം എന്ന് പറഞ്ഞപ്പോ ഏത് ദിവസാ, നിങ്ങൾക്ക് ഏത് ദിവസാ പറ്റുക അത് പറയും. അപ്പൊ ഞാൻ നോക്കിയ ദിവസം പറഞ്ഞു. ആ ദിവസമായപ്പോ ഞാൻ ഇവിടെ വന്നു നോക്കുമ്പോ ഇവിടെ വാഴലിന്റെ യാതൊരു അഡ്രസ്സും ഇല്ല. അപ്പോ ഞാനും എന്റെ കൂടെ എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ കുട്ടി ബാക്കുവിണ്ട്, ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. അപ്പോൾ ഇവിടെ ഈ അങ്ങാടി നമ്മുടെ ഈ സ്ഥാപനമൊന്നും ആയിട്ടില്ല, കുറേ മുമ്പാ. ഒരു ഓലിട്ട് ആ ഓലയിൽ കിടക്കുകയാണ്, ആരോ ഒന്ന് രണ്ട് ആളുകൾ അടുത്തുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, ആ ഇന്ന് നമ്മൾ വയലു പറയാൻ പറഞ്ഞ് യൂസ് ചെയ്യുന്നില്ലേ, ഞാൻ പറ്റം മറന്നുപോയി. ആയിക്കോട്ടെ, ഞങ്ങളൊരു വണ്ടിയിലെ വന്നില്ല, ആ വണ്ടി തന്നെ തിരിച്ചു പോകാന്ന് വിചാരിച്ചപ്പോ അല്ല വയലു മാറേ പോകാൻ പറ്റില്ല, വയലു പറയണം, നിങ്ങൾ ഇരിക്കി. കുറച്ചിരുന്നപ്പോ ഒരാൾ പോന, വന്ന ആള് അയാള് ജേട്ടനോ അഞ്ചനോ ആരോ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആ വിവരം പറയാനോ അയാള് കൊണ്ടുവന്നോ എന്താ ഹദിയ ഉസ്താദിന് കൊടുക്കാനും വേണ്ടി വന്നതാ. അപ്പൊ അയാളെടുത്ത് അത് വാങ്ങിച്ച് പറഞ്ഞു, നീ വേഗം പോയിട്ട് മൈക്ക് കിട്ടുന്നിടത്തു നിന്ന് മൈക്ക കൊണ്ടുപോകാറ്. അപ്പൊ അയാള് പോയി പുത്തൻ തെരുവിൽ പോയിട്ടൊരു മൈക്ക കൊണ്ടുവന്നു. അയാളൊരു ജീപ്പിലാ വന്നിട്ടുള്ളത്, മൈക്ക സംഘടിപ്പിച്ചു. വയല് കേൾക്കാനാരാ, ആരുമില്ല. അപ്പോ ബുറുദ ചൊല്ലി, ബുറുദ വെയ്ത്ത്. അങ്ങനെ ഒരു 15-20 മിനിറ്റൊക്കെ ആയപ്പോക്കിന് ആളായി. അങ്ങനെ രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരും വഴക് പറഞ്ഞു. വയലിൽ അവസാനിച്ചപ്പോഴേക്ക് ഒരു വയലിനുള്ള ആളുണ്ട്. ഇങ്ങനെ ഏത് പരിപാടിയും അപ്പോൾ സംഘടിപ്പിച്ചാലും അതിനാളുകൾ കൂടും. നാം മഹാനവരുടെ ഒഫാത്തിന് ശേഷവും അതാണ് ഇവിടെ നാം കാണുന്നത്. ജീവിതകാലത്തുള്ള അതേ രീതിയിൽ അവരെ ഒഫാത്തിന് ശേഷവും ഏത് പരിപാടികളും വലിയൊരു പ്രചരണ പരിപാടിയൊന്നും കൂടാതെ തന്നെ ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ പരിപാടിയായി മാറും. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു പ്രത്യേകതയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ എല്ലാ ഔലിയാക്കന്മാരുടെയും വിലായത്തിന്റെ ഏറ്റവും ഉയർന്ന പദവി റസൂലുള്ളാഹിന്റെ പദവിയാണ്. കേവലം വിലായത്തും നുബുവത്തും നോക്കുമ്പോൾ അമ്പിയാക്കൾക്കാണ് ഔലിയാക്കളെക്കാൾ പദവി. പക്ഷേ അമ്പിയാക്കളിൽ തന്നെ ഒരു വിലായത്തുണ്ട്, ആ വിലായത്ത് ഏറ്റവും കൂടുതൽ വലിയ പദവിയാണ്. ആ പദവിയുടെ ഉന്നത സ്ഥാനത്താണ്, ഒന്നാം സ്ഥാനത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊള്ളുന്നത്.
അവിടുന്ന് പറഞ്ഞു, ഹയാത്തി ഖൈറുലക്കും വ മമാത്തി ഖൈറുലക്കും, എന്റെ ഹയാത്തും എന്റെ മൗത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഹയാത്ത് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എന്തെല്ലാം നടന്നിരുന്നോ അതെല്ലാം അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുന്ന് തന്നെ അതൊക്കെ നടക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ജീവിതകാലത്ത് സഹാബത്ത് സമീപിച്ചിരുന്നെങ്കിൽ അത് തുടർന്നു വഫാത്തിന് ശേഷവും. ഇത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാവിനും അള്ളാഹു ഇതിൽ നിന്നൊരു വിഹിതം കൊടുത്തിട്ടുണ്ട്. അവർ മരിച്ചു എന്നതുകൊണ്ട് ഹയാത്ത് കാലത്ത് നടന്ന ഒരു സംഗതിയും മുടങ്ങുകയില്ല. ഔലിയാഉല്ലാഹി ലാ യമൂതൂൻ ബൽ യന്തഖിലൂന മിൻ ദാരിൻ ഇലാ ദാർ. അഹമ്മദ് സ്വാവി അടക്കമുള്ള അള്ളാഹുവിന്റെ അരിഫികളായ മഹത്തുക്കൾ പറഞ്ഞതായി കാണാം. ഔലിയാക്കന്മാർ മരിക്കുന്നില്ല. അവർ മരിച്ചു എന്ന് നമ്മൾ പറയുന്നത് എന്തർത്ഥത്തിലാ? ബല്യന്തഖിലൂനം ദാരിൻ ഇലാ ദാർ, ഒരു വീട്ടിൽ നിന്ന് താമസം മാറ്റി മറ്റൊരു വീട്ടിലേക്ക് താമസം തുടങ്ങി എന്ന പരുവത്തിലെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാവിന്റെ മരണത്തെ കാണാൻ ഒക്കുകയുള്ളൂ. ദാറുദ്ദുന്യ എന്ന ഈ താഴ്ന്ന വീടിൽ നിന്ന് ദാറുൽ ആഖിറത്തിലേക്ക് അവർ മാറി നീങ്ങി എന്നല്ലാതെ അവർ മരിച്ചു എല്ലാം കഴിഞ്ഞു എന്ന് പുത്തനാശയക്കാർ മനസ്സിലാക്കും പോലെ പാടെ മരിച്ചുപോയവരല്ല അവർ. ഇത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച മഹത്തുക്കളിലെല്ലാം കാണുന്ന കാഴ്ചയാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുസ് സമാൻ മമ്പറത്ത് തങ്ങൾ പോപ്പോ അവിടുന്ന് ജീവിച്ചിരിപ്പുള്ളപ്പോ എത്ര ജനങ്ങളാണ് അവിടെ വന്നിരുന്നത്! മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ വന്നിരുന്നു. ആ ആവശ്യങ്ങൾ അവർക്ക് ആ മഹാന്റെ ഹഖ് ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും ചെയ്യുമായിരുന്നു. അത് ഇന്നും തുടരുകയാണ്. യാതൊരു കുറവുമില്ലാത്ത വിധം വഫാത്തായി പോയിട്ട് 200-ഓളം വർഷമായെങ്കിൽ ഇത്രയും കാലങ്ങളായിട്ടും അവിടെ ആളുകൾ കുറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും ജനബാഹുല്യമാണ്. മരിച്ചുപോയി കാലങ്ങളായി, അവരെല്ലാവരും മറന്നുപോയി എന്ന് പറയാനൊക്കുമോ? അതേ സ്ഥാനത്ത് എത്ര രാഷ്ട്ര തലവന്മാർ, ആ രാഷ്ട്രത്തെ കെട്ടിപ്പടുത്ത രാഷ്ട്രപിതാവ് എന്ന പേരിൽ പറയപ്പെടുന്ന എത്രയോ രാജ്യത്തല്ല, നമ്മുടെ നാട്ടിലും മറ്റ് രാജ്യങ്ങളിലും. അതാതുർക്ക് എന്ന് പറയുന്നു തുർക്കിന്റെ പിതാവ്, തുർക്ക് രാഷ്ട്രത്തിന്റെ പിതാവ്, തുർക്കിനെ കെട്ടിപ്പടുത്ത ആളാണ്. പക്ഷെ ആരുണ്ട് പിന്നെ സ്മരിക്കാൻ? അവരരികിലേക്ക് ആര് പോകുന്നു? ഏതോ കാലത്ത് അവർ മരിച്ചുപോയി, അവരെ സംസ്കരിക്കപ്പെട്ടു, പിന്നെ അവരെ കുറിച്ച് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഓർക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവരരികിലേക്ക് പോകുന്നവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ അങ്ങനെയല്ല ഔലിയാക്കന്മാർ. ഇന്ത്യയുടെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുൽത്താനുൽ ഹിന്ദ് ഹാജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു, ആ സുൽത്താന്റെ പവറിൽ തന്നെ, ആ പദവിയിൽ തന്നെ അജ്മീർ ശരീഫിൽ നിലകൊള്ളുകയാണ്.
എത്ര ജനങ്ങളാണ് ഓരോ ദിവസവും അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി വഫാത്തായി ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട്, പക്ഷേ അവിടെ വല്ല വ്യത്യാസവുമുണ്ടോ? ജീവിതകാലത്തുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് ആളുകൾ വരുന്നതാണ് നാം അവിടെ കാണുന്നത്. രാവും രാവും പകലുമില്ലാതെ സദാസമയത്തും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലോകത്തിന്റെ എല്ലാം നേതാവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികൾ ഓരോ മിനിറ്റിലും സെക്കൻഡിലും ലക്ഷക്കണക്കിന് ആളുകളിലേ വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് നേതാവ് മുഹമ്മദ് നബിയാണെന്ന് മനസ്സിലാക്കാൻ അവിടെ പോയി കണ്ടവർക്ക് ആ ഒരു കാഴ്ച മതി. ഏതെങ്കിലും ഒരു സമയത്തല്ല, സദാസമയത്ത്. ഇത് നിഷേധിക്കാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പൊ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നിയന്ത്രണം ഇവിടെ ഉണ്ടെങ്കിലും അതിനേക്കാൾ വലിയ നിയന്ത്രണം ആത്മീയമായ രീതിയിൽ അവരുടെ നിയന്ത്രണം തന്നെയാണ്. അതാണ് മുസായിഹുമാർ പറഞ്ഞതായി കാണാം. ഓരോ പ്രദേശങ്ങളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കന്മാർ അവരുടേതായ ഒരു നിയന്ത്രണം ആ ഭാഗങ്ങളിലൊക്കെ നടക്കും. അത് ആത്മീയ രീതിയിലായിരിക്കും മാത്രം. ബാഹ്യരൂപത്തിൽ നമ്മൾ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയാലും അതിലൊക്കെ മിസ്റ്റേക്കുകൾ വരാം, തകരാറുകൾ വരാം. അവരുടെ നിയന്ത്രണത്തിൽ ആ തകരാറൊന്നും വരൂല. കാരണം നമ്മൾ നിയന്ത്രിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തഖ്ദീറും അള്ളാഹുവിൻ്റെ കണക്കും അള്ളാഹുവിൻ്റെ കലാവും ഒന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ തീരുമാനിച്ചതിന് അപ്പുറമായിരിക്കും അള്ളാഹുവിൻ്റെ തീരുമാനമുള്ളത്. അപ്പൊ നമ്മൾ തീരുമാനം നടക്കൂല, നടക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടാവും. ഔലിയാക്കൾ അങ്ങനെയല്ല, അവർ അള്ളാഹുവിൻ്റെ തീരുമാനം കണ്ടുകൊണ്ടാണ്, അതനുസരിച്ചാണ് അവർ തീരുമാനം. എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാരഥന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണും. ആത്മീയ ലോകത്ത് ഉന്നതന്മാരുടെ അർവാഹ് ആത്മാക്കൾ ഔലിയാ എന്ന അഭിപ്രായം, മലായിക്കത്ത് എന്ന അഭിപ്രായം വേറെ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ മുഫസ്സിറുകളിൽ ഒരു വിഭാഗം രേഖപ്പെടുത്തിയത് ആത്മീയ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആത്മാക്കൾ നീന്തിക്കൊണ്ടിരിക്കുന്നു മഅരിഫത്തിന്റെ ബഹ്റിൽ. അതാണ് വസാബിഹാത്തി സബ്ഹൻ. ആ നീന്തൽ മത്സരത്തിൽ മുങ്കടന്നവർ അതാണ് ഫസാബിഖാത്തി സബ്ഖൻ. അങ്ങനെ മുങ്കടന്നു പോയാൽ പിന്നെ വരുത്തുന്ന മർത്തബ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന തർബിയത്ത് ചെയ്യുന്ന ആത്മാക്കൾ, അവരെ കൊണ്ടടക്കം അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയാം. അപ്പൊ ഇങ്ങനെ ലോകത്ത് ആത്മീയമായ രീതിയിൽ നിയന്ത്രണം നടത്തുന്നവരാണ് ഔലിയാക്കന്മാർ. നമ്മുടെ ബാഹ്യത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഭരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു സംഗതി കൂടി ഉണ്ട് എന്ന് മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാണുന്ന ബാഹ്യലോകം മാത്രമല്ല, ഇതിൻ്റെ ഒക്കെ സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബിന് ചില സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങൾ അവൻ നടപ്പാക്കുന്നത് അവനുമായി അടുത്ത ആത്മീയ നേതാക്കളാണ്, ഔലിയാക്കന്മാരും അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ ഇവരൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മഹാനായ കുണ്ടൂർ ഉസ്താദ് നമുക്ക് എന്നും ഓർക്കാനും സ്മരിക്കാനും
നമുക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു തന്ന ഒരു മഹാനാണ്. അതിലുപരി നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, അവരെ കൂടെ നിൽക്കണമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി അവർ തന്നെ മുന്നിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിന്ന് തരികയും ചെയ്തു വരാണ്. മഹാനായ കുണ്ടൂർ ഉസ്താദിൻ്റെ മുർഷിദായ മഹാനാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിപ്പാപ്പ. നേരത്തോടെ പറഞ്ഞല്ലോ, ആ മഹാനുവകൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡന്റ് പദവിയിൽ നിന്നിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം, നിർബന്ധപ്രകാരമാണ് കാന്തപുരം ഉസ്താദ് അന്ന് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത്, തീരുമാനിക്കപ്പെട്ടത്. അപ്പോ മഹാനവകൾ ആത്മീയതയിൽ വലിയ നേതാവായി നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ, സംഘടനയുടെ നേതൃസ്ഥാനത്ത് മഹാനുകൾ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അത് ആ വഴിയാണ് മഹാനായ കുണ്ടൂർ ഉസ്താദ് നമുക്ക് കാണിച്ചത്. നമ്മുടെ ഉസ്താദുമാരെ അംഗീകരിക്കാത്തവരെ കുണ്ടൂർ ഉസ്താദ് അംഗീകരിക്കില്ല, അവരെ സ്വീകരിക്കില്ല, അവരോട് മുണ്ടുക പോലും ഇല്ല, വെറുപ്പാണ്. ആ വെറുപ്പ് പറയുകയും ചെയ്യും, എനിക്ക് നിന്നോട് ഇഷ്ടമില്ല ഇന്ന കാരണം. നമുക്കറിയില്ലേ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സമയത്തൊക്കെയും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ ഇവിടെ വിളിച്ചു വരുത്തി, ജനങ്ങളെ മുഴുവൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്ന് അവരെ സമാധാനിപ്പിക്കാനും ആ സന്തോഷം കൊടുക്കാനും വേണ്ടി ഈ കുണ്ടൂരിൽ വലിയ പരിപാടി സംഘടിപ്പിച്ചില്ലേ? ഇതിനെല്ലാം മഹാനായ കുണ്ടൂർ ഉസ്താദ് അല്ലേ എന്ന് നേതൃത്വം. അപ്പൊ ഉസ്താദ് നമുക്ക് കാണിച്ചെന്ന ആ മാർഗം, ആ വഴി, അത് ഇവിടെ ഉണ്ട്. ഉസ്താദ് വഫാത്തായി പോയിട്ടും ആ വഴി ഉണ്ടത് കൊണ്ടല്ലേ ഇക്കണ്ട ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് ആ വഴിയിൽ നാം പിന്തുടരണം. നമ്മുടെ ദുന്യാവിലേക്കും ആഹ്റത്തിലേക്കുമുള്ള രക്ഷ അതിലെ ഉള്ളൂ എന്ന് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ, നമ്മുടെ നേതൃത്വത്തിൻ്റെ കൂടെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ വേദിയിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പ്രസംഗിക്കുകയാണ്. ഇൻഷാല്ലാ പേരോട് ഉസ്താദിൻ്റെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന വാദ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ആദരവോടെ ക്ഷണിക്കുന്നു.